വാർത്താ ദിനം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. വീണ വിജയനെ പ്രതിരോധിച്ച് CPM. എക്സാലോജിക്കിനെതിരായ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് MV ഗോവിന്ദൻ. പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വസ്തുതയില്ല. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തിരുവനന്തപുരത്തെ ഇലക്ട്രിസിറ്റി ബസ് സർവീസ് വിവാദം മുറുകുന്നു. KSRTC MD റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി. ബസ്സുകളുടെ വരുമാനവും റൂട്ടിന്റെ വിവരങ്ങളും ഉൾപ്പെടെ നൽകാൻ നിർദ്ദേശം. നയപരമായ തീരുമാനം മാറ്റില്ലെന്ന് MV ഗോവിന്ദൻ. കണ്ടല ബാങ്കിൽ നടന്നത് 3,22,00,000 രൂപയുടെ തട്ടിപ്പെന്ന് ED കുറ്റപത്രം. കേസിൽ ഭാസുരാങ്കനും കുടുംബവും അടക്കം 6 പ്രതികൾ. കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ED സമൻസ്. ED പറയുന്ന സമയത്ത് ഹാജരാകാനാകില്ലെന്ന് തോമസ് ഐസക്. ബിൽക്കിസ് ബാനു കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് തിരിച്ചടി. കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി. ഞായറാഴ്ച കീഴടങ്ങണമെന്ന് കോടതി. പ്രതികളുടെ ആവശ്യങ്ങളിൽ കഴമ്പില്ലെന്നും വിമർശനം. മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് KSU നേതാവ് ഇജിലാൽ. വിദ്യാർത്ഥി ആംബുലൻസിൽ കയറി മർദ്ദിച്ച SFI-ക്കാർക്കെതിരെ കേസ്. 10 പേർക്കെതിരെ കേസെടുത്തത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിനൊരുങ്ങി അയോധ്യ. സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ. അവധി പ്രഖ്യാപിച്ചതിൽ വിവാദം പുകയുന്നു.